ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം പത്ര റിപ്പോർട്ട് അനുസരിച്ച് 40 ലക്ഷം ബംഗാളികളാണ് ഇവിടെ കടന്നുകൊണ്ടിരിക്കുന്നത്. അവര് വന്ന് ഈ വെള്ളം അടിച്ച് അലകരാതി ആയി കഴിഞ്ഞാൽ രാജ്യത്ത് മോശമാണ്. ഈ സ്വതന്ത്രമായി തൊഴിലിന് വേണ്ടി ഇവിടെ വരുന്ന ഈ ബംഗാളികള് മെയിൻ ആയിട്ട് ഇവിടുന്ന് ഒഴിവാക്കേണ്ടത് ഈ ഉന്തുവണ്ടിയിൽ ചവറ് വർക്കം നടക്കുന്നത്, അവരൊന്നും അടുപ്പിക്കരുത്. അവരിവിടെ വേണം വേണ്ട എന്നല്ല, പക്ഷേ അവരിത് അവർക്ക് വേണ്ടി ഒരു പ്രത്യേക കാർഡ് ഉണ്ടാക്കിയൊക്കെ ചെയ്യണ നല്ല കാര്യം. അവരുടെ രേഖകൾ കംപ്ലീറ്റ് പോലീസിൽ ഏൽപ്പിക്കുക. എന്തെങ്കിലും അത്യാപത്തെ എവിടെയെങ്കിലും പുറപ്പെടുപ്പിക്കുമ്പോൾ ഇപ്പോൾ ആലുവൽ സംഭവം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ സംഭവത്തിന് ശേഷമാണ് ഇത്രത്തോളം സംവിധാനങ്ങൾ വന്നേക്കുന്നത്. അത് നേരത്തെ നോക്കേണ്ട കാര്യങ്ങൾ ഒരു മുമ്പ് അറിയേണ്ടത് എല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ. അതായത് അവർക്ക് റേഷൻ കാർഡിൽ അവർക്കും ഭക്ഷണം കൊടുക്കണം, കാരണം അവരും ഭക്ഷണം മനുഷ്യരാണ്. അവർ എല്ലാവരും ഭക്ഷണം കഴിക്കട്ടെ, അത് നല്ല കാര്യം തന്നെ. നമ്മുടെ നാട്ടിലെ ആളുകൾ പല നാടുകളിൽ പോയിട്ട് ജോലി എടുക്കുന്നുണ്ട്, അതെല്ലാം നല്ലത് തന്നെ. അതുപോലെ ഇവിടെ കഞ്ചാവ് മയക്കുമരുന്ന് ഇതെല്ലാം വിൽക്കുന്നത് ഇത് ഇതുപോലുള്ള ആളുകളാണ്. അവർക്ക് ഒത്താശ ചെയ്യുന്ന ഇത് നാട്ടിലെ ആളുകളും ഉണ്ട് അതിന് കൂടെ തന്നെ. കേരളത്തിലേക്ക് അന്യസംസ്ഥാന തൊഴിലാളികളുടെ കുത്തൊഴുക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. നമുക്കറിയാം അവരെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ കേരളത്തിലുടനീളം കൂടിക്കൊണ്ടിരിക്കുകയുമാണ്. അത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ കേരള സർക്കാർ അവർക്ക് വേണ്ടി റേഷൻ റൈറ്റ് കാർഡ് എന്ന പദ്ധതിയും നടപ്പിലാക്കുന്നത്. നമുക്കിതിനെക്കുറിച്ച് ജനങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചറിയാം. അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ കേരളത്തിൽ വരണം നല്ലത് തന്നെയാണ്. കാരണം ഇപ്പോൾ എല്ലാ ജോലികൾക്കും അവരാണിപ്പോൾ കൂടുതലായിട്ട് ഉള്ളത്. പക്ഷേ അവർ കണ്ടമാനം മയക്കുമരുന്നുകളും കഞ്ചാവും മറ്റുള്ള ഇതിനൊക്കെ അടിമകളാണ് അവർ കൂടുതൽ അങ്ങനെയുള്ള ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ അതിന് ഒരു നിയന്ത്രണം വേണം. ഇവർക്ക് ഇവർ താമസിക്കുന്ന സ്ഥലത്ത് ഇവർക്ക് വേണ്ട രേഖകളൊന്നുമില്ല. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും അവർക്ക് താമസിപ്പിക്കുന്നവർ അതിനുവേണ്ടിയുള്ള രേഖകളെല്ലാം വേണം പോലീസിന് അറിയിക്കണം. പിന്നെ ഇവിടെ നമ്മുടെ ഈ തൊട്ടടുത്താണ് ഈ ഒരു കുട്ടി പീഡിപ്പിക്കപ്പെടുകയൊക്കെ ചെയ്തത്. അതുപോലെ ഒത്തിരി സംഭവങ്ങളുണ്ടായിരുന്നുണ്ട്. പെരുമാവൂർ ഒരു സ്ത്രീ ഇങ്ങനെ കൊലയെടുത്തൊക്കെ ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ കംപ്ലീറ്റ് രേഖകളുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാവും. അപ്പോൾ അവർ വേണം വേണ്ട എന്നല്ല, പക്ഷേ അവരുടെ കാര്യത്തിൽ കണക്ക് കാര്യങ്ങളൊക്കെ പോലീസിനെ ഏൽപ്പിക്കണം. അപ്പോൾ അത് ആണ് എൻ്റെ അഭിപ്രായം. റേഷൻ റൈറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് റേഷൻ കാർഡുകൾ അത് നല്ല കാര്യം. കാരണം ഇപ്പോൾ നമ്മുടെ കേരളത്തിലുള്ളവർ കൂടുതൽ ചെറിയ ചെറിയ മറ്റുള്ള പണികളൊന്നും കൽപ്പണികളോ മറ്റുള്ള മെയ്സിൻ്റെ പണികളോ ഒന്നും ചെയ്യണില്ല. അതൊക്കെ കൂടുതൽ അന്യസംസ്ഥാന തൊഴിലാളികളാണ് പണിക്ക് അവരെ കൊണ്ടാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അവരിവിടെ വേണം വേണ്ട എന്നല്ല, പക്ഷേ അവരിത് അവർക്ക് വേണ്ടി ഒരു പ്രത്യേക കാർഡ് ഉണ്ടാക്കിയൊക്കെ ചെയ്യണ നല്ല കാര്യം. അവരുടെ രേഖകൾ കംപ്ലീറ്റ് പോലീസിനെ ഏൽപ്പിക്കുക. അവർ താമസിക്കുന്ന സ്ഥലത്ത് എല്ലാ പേപ്പേഴ്സും അവരുടെ ഓക്കെ ഇരിക്കണം. അങ്ങനെയാണെങ്കിൽ കൂടുതൽ നമുക്കൊരു ഇതിനൊക്കെ നിയന്ത്രണം വരും. ഇവിടുത്തെ ഓരോ തൊഴിൽ മേഖലയിലും അവരുടെ പ്രാതിനിധ്യമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഓട്ടോ തൊഴിലാളികളാണെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഓട്ടങ്ങൾ ലഭിക്കുന്നുണ്ട്, അവരുടെ ഓട്ടങ്ങൾ കിട്ടുന്നുണ്ട്. എന്ന് വെച്ചുകൊണ്ട് അവരെ ഒരു നിയന്ത്രണം ഇല്ലാത്ത രീതിയിൽ അയച്ചു വിട്ടു കഴിഞ്ഞാൽ അത് ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നത്. അതേപോലെ ഇവിടെ വരുന്ന ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ വരുന്ന തൊഴിലാളികളാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നക്കാർ. അവർക്ക് ആരും നോക്കാനും അവരെ സൂപ്പർവൈസർമാരില്ല, മാനേജർമാരില്ല, ആരുമില്ല. അവർ സ്വതന്ത്രമായിട്ട് തൊഴിൽ ചെയ്യണം. ഇന്നിപ്പോൾ ഇവിടെയാണ് ജോലിക്ക്, നാളെ വേറെ സ്ഥലത്താണ്. ഇന്നിവിടെ 1000 രൂപ കിട്ടും, നാളെ അവന് 1500 കിട്ടും. അപ്പോൾ അവന് ഈ അനധികൃതമായിട്ട് സമ്പത്ത് ഒരുപാട് കൂടുതൽ കിട്ടാൻ നേരത്ത് അവൻ മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമപ്പെട്ടുകൊണ്ട് നടുറോട്ടിൽ കൂടി ഇതുപോലുള്ള പ്രശ്ന അനാവശ്യ പ്രവർത്തനങ്ങൾ നടത്തുകയും അതുപോലെ തന്നെ ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ. അപ്പോൾ തന്നെ ആ കുട്ടിയുടെ ബോഡി ഞാൻ ലൈവ് കണ്ടതാണ്. അതിന് ഇൻക്വസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ആ ബോഡി കണ്ടതാണ്. ആ ബോഡിയിൽ ഒരുപാട് മുറിവുകളും കാര്യങ്ങളും. ഒരിക്കലും ഒരു മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്ത രീതിയിലുള്ള ക്രൂരതയാണ് ആ പിഞ്ചു കുഞ്ഞിനോട് ആ പറഞ്ഞ ആൾ ചെയ്തേക്കുന്നത്. അതൊന്നും സമാനതകളില്ലല്ലോ. ഞാൻ ഇന്ന് വരെ എൻ്റെ ഓർമ്മയിൽ കേട്ടിട്ടില്ല ഇങ്ങനെയുള്ള ക്രൂരത. ഒരു പ്രായപൂർത്തിയായ പക്വത ഉള്ള ഒരു ശരീരം കൊണ്ടും ഒക്കെ കായികപരമായിട്ട് നേരിടാൻ കഴിവുള്ള ഒരു പെൺകുട്ടിയായിരുന്നെങ്കിൽ ഒന്ന് പ്രതിരോധിക്കുകയെങ്കിലും ചെയ്ത് തന്നെ. ഈ കുട്ടി ആകപ്പാടി ഇത്രയുള്ള ഒരു കുട്ടി എങ്ങനെ പ്രതികരിച്ചിട്ടുണ്ടാവും? അതിന് പ്രതികരിക്കാൻ പോലും പറ്റിയിട്ടില്ല. അപ്പോൾ ഇതെന്തുകൊണ്ടാണിത്? ഈ സ്വതന്ത്രമായി തൊഴിലിന് വേണ്ടി ഇവിടെ വരുന്ന ഈ ബംഗാളികളെ മെയിനായിട്ട് ഇവിടുന്ന് ഒഴിവാക്കേണ്ടത് ഈ ചവറ് വറക്കാൻ നടക്കുന്ന ഭായിമാർ, ഈ ഉന്തുവണ്ടിയിൽ ചവറ് വറക്കാൻ നടക്കുന്നത്, അവരൊന്നും അടുപ്പിക്കരുത്. അതായത് അവർക്ക് റേഷൻ കാർഡിൽ അവർക്കും ഭക്ഷണം കൊടുക്കണം, കാരണം അവരും ഭക്ഷണം മനുഷ്യരാണ്. അവർ ഇതിപ്പോൾ നമ്മളുടെ കൈയുടെ വിരൽ 5 എണ്ണം ഉണ്ട്. ഈ 5 വിരൽ ഒരേപോലെ അല്ല. ചില ഈ 100ൽ 1 മോശക്കാരനെന്ന് വെച്ചിട്ടുണ്ട് ആ ഒരു സമൂഹം, അതായത് അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്നവർ മുഴുവൻ തെറ്റുകാരാണെന്നൊന്നും ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം നമ്മുടെ ഈ കേരളത്തിൻ്റെ വികസനം ഈ ചുരുങ്ങിയ 10-15 വർഷം കൊണ്ട് ഇത്ര ഡെവലപ്പ് ആയത് എന്തുകൊണ്ടാണ്? അവരുടെ എഫക്റ്റിനാണ്. അവരാ മാതിരി തൊഴിലെടുക്കുന്നുണ്ട്, അവരെ വെച്ചിട്ട് മുതലെടുക്കുന്ന ആളുകൾ, കോൺട്രാക്ടർമാരും മറ്റുള്ളവരും. അവർ എന്താ പറയുക, ഞങ്ങളെ നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞ പട്ടി പണിയെടുക്കുന്നത് പണിയെടുക്കും. അവരിങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കും, ശമ്പളവും കുറവാണ്. അപ്പോൾ അവരെ നാടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇരട്ടി ശമ്പളമാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ അതല്ല പ്രശ്നം. ഇവിടെ കൃത്യമായിട്ടുള്ളൊരു ഐഡൻറ്റിഫിക്കേഷൻ ഇവിടെ ഉണ്ടായിരിക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പത്ര റിപ്പോർട്ട് അനുസരിച്ച് 40 ലക്ഷം ബംഗാളികളാണ് ഇവിടെ കടന്നുകൊണ്ടിരിക്കുന്നത്.
ഇവരാരാണ് എങ്ങോട്ട് പോകണത്, എവിടെ നിന്ന് പോകുന്നത്? ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വലിയൊരു കൂടാരം എന്നാണ് പറഞ്ഞിട്ട് ആരെങ്ങോട്ട് പോകണത്, യാതൊരു ഉത്തരവാദിത്വമില്ല. അവർ പെരുമ്പാവൂർ മേഖല കേന്ദ്രീകരിച്ച് പ്ലൈവുഡ് ഫാക്ടറികൾ അന്നപതി നടക്കേണ്ട അവിടെ, ഇതൊക്കെ പുറത്ത് കാണാൻ പറ്റുമോ? എന്തെങ്കിലും അത്യാപത്തെ എവിടെയെങ്കിലും പുറപ്പെടുപ്പിക്കുമ്പോൾ ഇപ്പോൾ ആലുവ സംഭവം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ സംഭവത്തിന് ശേഷമാണ് ഇത്രത്തോളം സംവിധാനങ്ങൾ വന്നേക്കുന്നത്. അത് നേരത്തെ നോക്കേണ്ട കാര്യങ്ങൾ ഒരു മുമ്പേ അറിയേണ്ടത്. ഇതെല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ അന്യസംസ്ഥാന തൊഴിലാളികളെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. കാരണം നമ്മുടെ നാട്ടിൽ അവർ അവരുടെ കുടുംബം സംരക്ഷിക്കാനും നമ്മൾക്ക് വേണ്ടിയിട്ടും കൂടിയാണ് അവരിവിടെ വന്നിട്ടുണ്ട്. അതിലൊരു വിഭാഗം നല്ല ആളുകളുണ്ട്, പക്ഷെ അവരെ കണ്ടെത്തിയിട്ട് പിന്നെ അത് കൂടാതെ തന്നെ മെയിനായിട്ട് ഇത് സംഭവം നടപ്പാക്കണമെന്ന് കഴിഞ്ഞാൽ ഇതിനെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇവിടെ എത്തിക്കുന്നവരും അവരെ സംരക്ഷിക്കപ്പെടുന്നവരും അവരെ പൂർണ്ണമായിട്ടും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വാടകയ്ക്ക് കെട്ടിടം കൊടുക്കേണ്ടത്, വാടകയ്ക്ക് കെട്ടിടം കൊടുക്കുന്ന ഉടമ ആ എത്ര പേരുണ്ട്? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു 5 പേരുണ്ടെങ്കിൽ 5 പേര് ആ കെട്ടിട ഉടമ പോലീസ് സ്റ്റേഷനിൽ നേരെ ഹാജരായിട്ട് അവരെ ഫുൾ ബയോഡാറ്റ പോലീസിൽ കൊടുക്കാം. അപ്പോൾ ഓരോരോ നിർദ്ദേശങ്ങൾ അവർക്കെതിരെ എന്തെങ്കിലും ആവശ്യമെങ്കിലും കെട്ടിടവുമായിട്ട് നിരന്തരം ബന്ധപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതിനെപ്പറ്റി എല്ലാവരും ഭക്ഷണം കഴിക്കട്ടെ, അത് നല്ല കാര്യം തന്നെ. നമ്മുടെ നാട്ടിലാളുകൾ പല നാടുകളിൽ പോയിട്ട് ജോലി എടുക്കുന്നുണ്ട്, അതെല്ലാം നല്ല തന്നെ. പക്ഷേ ഇവിടെ ഇതിനെതിരെ കുറേ ആളുകൾ ഈ ഇവിടെ പല വൃത്തികേടുകൾ നടത്തിക്കൊണ്ട് കുട്ടികളെ ഒരു കുട്ടിയെ കൊന്ന് അടുത്ത ദിവസം തന്നെ, അതുപോലെ ഇവിടെ കഞ്ചാവ് മയക്കുമരുന്ന് ഇതെല്ലാം വിൽക്കുന്നത് ഇത് ഇതുപോലുള്ള ആളുകളാണ്. അവർക്ക് ഒത്താശ ചെയ്യുന്ന ഇത് നാട്ടിലെ ആളുകളുമുണ്ട്, അതിന് കൂടെ തന്നെ അവർക്ക് വേണ്ടി എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഈ നാട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നിർത്തണം, അതാണ് സർക്കാർ ആദ്യം ചെയ്യേണ്ടത്. ഇവിടെ ഈ ജോലിയില്ലാതെ ജോലിക്ക് പോകാതെ ഇവിടെ തെരുവിലെ ഈ അങ്ങോളം ഇങ്ങോളം ആളുകൾ നിൽക്കുന്നുണ്ട്. അവരൊക്കെ ചെയ്യുന്നത് കഞ്ചാവ് വിൽപ്പനയും അതുപോലെ പെൺവാണികടക്കമുള്ള എല്ലാ കാര്യങ്ങളും. ആലുവ പെരുമ്പാവൂരൊക്കെ ഇതേ സിറ്റുവേഷൻ തന്നെ നടന്നിട്ടുണ്ട്. നല്ല കാര്യങ്ങളാണ്, നല്ല കാര്യങ്ങൾ ചെയ്താൽ നല്ലത് തന്നെയാണോ? പിന്നെ അവർ വന്ന് ഈ വെള്ളമടിച്ച് അലവരാതെ ആയി കഴിഞ്ഞാൽ രാജ്യത്ത് മോശമാണ്. ജനങ്ങൾ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. അന്യസംസ്ഥാന തൊഴിലാളികളുടെ ആവശ്യകത കേരളത്തിലുണ്ട്, എന്നാൽ അതിനും ഒരു പരിധിയുണ്ട്. ഇത്തരത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ കണക്കുകൾ കൃത്യമായി സൂക്ഷിച്ചുകൊണ്ട് ഒരു പരിധി നിശ്ചയിച്ചാൽ കേരളത്തിൽ ഒരുപക്ഷെ മോഷണങ്ങൾ, പീഡനങ്ങൾ, കൊലപാതകങ്ങൾ എന്നിവ കുറഞ്ഞേക്കാം. ക്യാമറാമാൻ അതുലാംബ്രക്കൊപ്പം കാവ്യ ടി കെ, SN മീഡിയ.